മറച്ചുകൊണ്ട് പോവാ. പിന്നീട് ഉഷാറാക. ഇന്ന് രാവിലെ ഇഞ്ചിട്ട് പോയപ്പോ അവിടെ ഒക്കെ ഉണ്ട്. ഇപ്പോഴും വ്യാപകമായിട്ട് മണ്ണിൽ തന്നെ ഇട്ടിട്ട് അവിടെ ഒക്കെ ഉണ്ട് പിന്നെ പച്ചക്കറി. ഏതാണല്ലേ ചീര. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായി മഴയോട് മഴയാണ്, നല്ല മഴയായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വഹാവക്ക് പുറത്തിറങ്ങി നോക്കുമ്പോൾ വാഴകൾക്കെല്ലാം മൊത്തം പുഴുകേറിയിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം കൊത്തിക്കളയെന്ന്. കുലച്ച വാഴകളും കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നിർത്തിയിട്ട് മറ്റുള്ളതെല്ലാം കൊത്തി കളയുക. അവർ മൊത്തം കയറി നശിപ്പിച്ചിന്. കറിവേപ്പിലൊക്കെ വരെ കയറിയിട്ട് നമ്മൾ രണ്ടാഴ്ച മുമ്പ് കൊത്തിക്കളഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അതാ തെഴുത്ത് വരുന്നുണ്ട്. അതിൻ്റെ അടുത്തെല്ലാം വാഴ ഉണ്ടായിന്. ഇത് ശരിക്കും വാഴേൻ്റെ വിലയാണ് നല്ലോണം ഉണ്ടാവുന്നത്. വല്ലാത്തൊരു ശല്യം തന്നെയാണ്. ഉള്ളിലേക്കെല്ലാം കയറിയിട്ട് ഭയങ്കര പേടിയാണ് കാണുമ്പം തന്നെ. ഇവിടെയെല്ലാം വാഴ തന്നെ ഫുള്ളായിട്ട് ഇത് മൊത്തത്തിൽ കളയേണ്ട പരിപാടിയാണ്. ഉൾശല്യം രൂക്ഷം. ഇവിടെ മാത്രമല്ല, ഈ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ പുഴുശല്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഓളോട്ടണ ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോഴും വ്യാപകമായിട്ട് ഈ പുഴുശല്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, അപ്പുറത്തുനിന്ന് അവരെല്ലാം പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ആദ്യം കരുതിയത് പുഴ കയറിയാൽ പിന്നെ ആ വാഴ ഒന്നിനും കൊണ്ടുവരാം, നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ വാഴക്കൃഷിയൊക്കെ ഭയങ്കര നഷ്ടം. കപ്പ കപ്പ വെച്ചിട്ട് അതും നഷ്ടം. കാട്ടുപന്നി ശല്യം കൊണ്ട് എത്ര കപ്പയാന്ന് കിളച്ചെടുത്തവർ കിഴങ്ങുന്നിട്ട് പോകുന്നു. അവർ ഈ കാട്ടുപന്നികൾ ഇറങ്ങിയാൽ കപ്പ മാത്രമല്ല, നമ്മൾ കൃഷി ചെയ്ത എല്ലാ സാധനവും ഒഴിച്ചെടുക്കുകയാണ്. ഇവിടെയെല്ലാം വാഴയുണ്ട്, ഇവിടെ കുറച്ച് കൊള്ളിക്കിഴങ്ങുണ്ട്. പക്ഷെ അത് ഇപ്പം രണ്ട് മൂന്ന് മാസം മുമ്പ് നട്ടതാണ്. അതിനെ ഇപ്പം പന്നികൾ വന്നിട്ട് കളച്ചുകൊണ്ട് പോകുമെന്നറിയില്ല. ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെയെല്ലാം പച്ചക്കറി നടണം. പക്ഷെ പച്ചക്കറി നടാനിപ്പം വലിയ മൂടില്ല, കാരണം പന്നികൾ വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളയുന്ന. ഇവിടെയെല്ലാം നമ്മൾ പച്ചക്കറിയും മഞ്ഞളെല്ലാം നടന്നതാണ് മൊത്തത്തിൽ. അപ്പുറം ഉമ്മാൻ്റെ അടുത്ത് മഞ്ഞളും ഇഞ്ചി എല്ലാം അവർ കളച്ചിട്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അവിടെയെല്ലാം ഇനിയും ഉണ്ട് വാഴകൾ മൊത്തത്തിൽ കൊത്തിക്കളയേണ്ട പരിപാടിയാണ്. നല്ല വളപ്പൊന്ന് ക്ലിയർ ആക്കിയിട്ട് നല്ല വെളിച്ചം. നമുക്ക് ഈ വാഴ കംപ്ലീറ്റ് പിന്നെ കൊത്തിക്കളയാം. എന്നിട്ട് അതിന്റെ ഇലയും തണ്ടും ഒക്കെ ഇവിടെ തന്നെ തറച്ചിടുക. അത് നല്ല വളം മണ്ണിൽ തന്നെ ഇട്ടിട്ട് അത് അവിടെ നിന്ന് ചീഞ്ഞിട്ട് ആ മണ്ണായിട്ട് മിക്സാകും. നല്ല വളക്കൂറുള്ള മണ്ണാവും. എന്നിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് വേറെ എന്താ വെക്കേണ്ടത്? പച്ചക്കറി ഏതാണല്ലേ? ചീര, വെണ്ട, പയറ് അങ്ങനത്തെ എല്ലാം വെക്ക. പിന്നെ കുറച്ച് കിഴങ്ങ് വെച്ചോ. ഇതൊക്കെ ചട്ടിയിൽ കുറേ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റിയാണോ? ഇഞ്ചിയല്ല, ചട്ടിയിൽ വെച്ചിട്ട് നോക്കി. നല്ല ഉഷാറായിട്ടുണ്ട്. അത് പിന്നെ ഉഷാറായി വരുമ്പോ ഇവള് ഇന്ന ഒരേ ഇഞ്ചി വറച്ചോണ്ട് പോവാ. പിന്നീട് ഉഷാറാകുക. ആവശ്യത്തിന് വറക്കാനല്ല ഇഞ്ചി വെക്കുന്നത്. പിന്നെന്തിനാ ഇതില് നിറയെ പൊതീന ഇല ഉണ്ടായതാന്ന്. പക്ഷെ ഈ പുഴുശല്യം കാണാതെ മൊത്തം ഫുള്ളായിട്ട് ഇതില് മണ്ണൊക്കെ എടുത്ത് ഈ മണ്ണ് കംപ്ലീറ്റ് വെയിലത്ത് ഉണക്കിയിട്ട് കുറച്ച് കുമ്മായിട്ട് വെയിലത്ത് ഉണക്കുക. കുമ്മായിട്ടതിന് ശേഷം തണല് താക്കുരിച്ച് വെച്ചിട്ട് അതിൽ ഒരു രണ്ടാഴ്ച അങ്ങനെ വെക്കുക. അതിന് ശേഷം അതിലാവശ്യമുള്ള ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടോ കോഴിവളോ അത് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ മിക്സാക്കിയിട്ടുള്ള വളക്കൂട്ടുണ്ടാക്കിയിട്ട് വീണ്ടും അതിൽ വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ച് ഉടനെ അത് വാർന്ന് പുറത്തേക്ക് പോകണം. വെള്ളം ഒരിക്കലും കെട്ടി നിർത്താൻ പറ്റരുത്.
നമുക്ക് കഴിഞ്ഞ നോമ്പിനല്ലേ, അല്ല കഴിഞ്ഞ നോമ്പിന് ഒരുപാട് പുതിന നമ്മളെ എല്ലാ ദിവസവും ഇതിൽ നിന്ന് പറിച്ചിട്ട് ജ്യൂസ് അടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കലുണ്ടായിരുന്നു. പക്ഷെ ആ പുഴു വന്നതിന് ശേഷം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഈ പുഴുവാണ് ഇവിടെ നിന്നെല്ലാം നശിപ്പിക്കുന്നത്. ഇത് നല്ല വലുതാവും, ഇത് ചെറുതാണ്, നല്ല കടക്ക പോലെ ഉണ്ടാവും ഇത്. ഇതിനെ കൊണ്ടാന്ന് ഭയങ്കര ശല്യം, എല്ലാം തിന്നിട്ട് നശിപ്പിക്കുന്നു. ഇത് ഫ്രൈ ആക്കാൻ പറ്റുമെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫ്രൈ ആക്കി തരട്ടാ. നീ ഫ്രൈ ചെയ്യുന്ന ഞാൻ കഴിക്കും. ഇതെന്ത് ചെടിയാ കൊത്തി കളയട്ടെ? അയ്യോ ഇത് ഔഷധ ചെടിയാണ്, ചങ്ങലം പടങ്ങാന്നറിയോ? ചങ്ങലം പടങ്ങ. ഇതിന്റെ ഈ ഒരു ചെറിയ തണ്ട് ഞാൻ ഈ ഇരട്ടിന്ന് കൊണ്ടുവന്നതാ. നമ്മള് ഒരു ഇരട്ടി എവിടുന്ന്? ഇരട്ടി നമ്മളെ ടേസ്റ്റ് ഓഫ് കണ്ണൂരിലെ ലിബിന്റെ വീട്ടിന്ന്. ആ ലിബിന്റെ നമ്മളെ മുത്ത്. ആ ലിബി, ലിബിൻ അവിടുന്ന് കൊണ്ടുവന്നതാ. ലിബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ? ആ ഓക്കേ. ഇതാ ഇതില്ലേ ആടലോടകം. ആടലോടകം ഇത് മുമ്പ് എന്റെ വീട്ടിലെ വളപ്പിലൊക്കെ ഇഷ്ടം പോലെ കാട് പോലെ ആയിട്ട് കൊത്തി കളയാൻ വേണ്ടി പണിക്കാൻ ആടലോടകം. ഇത് പുഴു, ഇത് പുഴു, ഇത് അതിലെല്ലാം പുഴു കേറീനി. ഇതെന്താണെന്നറിയോ? ഇതാന്ന് ചുമക്കൂർക്ക. പനിക്കൂർക്ക അല്ല, ചുമക്കൂർക്ക. പനിക്കൂർക്ക വേറെ, ചുമക്കൂർക്ക വേറെ. അത് അതിന്റെ അല്ല, വെറുതെ ഇങ്ങനെ ചവച്ച് കഴുകിയിട്ട് ചവച്ചിറക്കിയാല് ചുമയോ കഫക്കെട്ടോ ഉണ്ടെങ്കിൽ പോവും. പിന്നെ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഇട്ട് കുടിക്കാൻ പറ്റും, നല്ലതാ. പിന്നെ ഇത് കറ്റാർവാഴ, ഇത് മോള് കൊണ്ട് നട്ടതാ. നമുക്ക് തലക്ക് തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ, മുഖത്ത് തേക്കാനും അങ്ങനെ മോള് കൊണ്ട് നട്ടതാ. ഇതാണ് വാഴേൻ്റെ അവസ്ഥ നോക്കിയ. മൊത്തത്തില് പൂക്കളെ തിന്നിട്ടാന്ന് ഇങ്ങനെ വാഴേൻ്റെ ഇലയെല്ലാം. അതിലിടക്ക് വാഴക്കൊലയും ഉണ്ട്, ഇടക്കുണ്ട്. സൂം ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് വലിയ വാഴക്കൊലയും ഉണ്ട്. അതെല്ലാം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം കുത്തിക്കളയാം. വാഴക്കൊലയുണ്ട്, അത് മൂന്നാലെണ്ണെല്ലാം ഉണ്ട്. അത് ഉണ്ടായത് അവിടെ നിന്നോട്ട്, ബാക്കിയെല്ലാം കുത്തിക്കളയാം. അപ്പം നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ ഇതുപോലത്തെ പുഴുശല്യം വാഴക്കൃഷിക്കെല്ലാം? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.